ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 15 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. പാത്ത ക്വസ്റ്റ്യൻ, 2023 നവംബറിൽ അന്തരിച്ച സുപ്രീം കോർട്ടിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ആരാണ്? ഫാത്തിമ ബീവി. ഇപ്പം 2023 നവംബറിൽ അന്തരിച്ച സുപ്രീം കോർട്ടിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ആണ് ആര്? ഫാത്തിമ ബീവി. 2023 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2023 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. രാജ്യത്ത് മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്ത്. കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാട്, ചക്കിട്ടുപാറ, കാസർഗോഡ്. ഓക്കെ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്നുള്ളതിനാണ് ലഭിച്ചത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ, മുകുന്ദേട്ടൻ്റെ കുട്ടികൾ. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥ വഹിച്ച രാജ്യം ഖത്തറാണ്. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥ വഹിച്ച രാജ്യം ഏതാണ്? ഖത്തർ. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സൗരവ് ഗാംഗുലി. പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ്? സൗരവ് ഗാംഗുലി. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട്. രാജ്യത്ത് ആദ്യമായിട്ട് മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോർട്ട് ഏതാണ്? കേരള ഹൈക്കോർട്ട്. ഉത്തര കൊറിയ വിക്ഷേപിച്ച ആദ്യ ചാര ഉപഗ്രഹമാണിത് മല്ലിഗ്യോങ് വൺ. 2023 നവംബറിൽ മാനുകളെ ബാധിച്ച സോംബി രോഗം ഏതാണ്? ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലെ നാഷണൽ പാർക്ക് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. 2023 നവംബറിൽ മാനുകളെ ബാധിച്ച സോംബി രോഗം, ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ്, റിപ്പോർട്ട് ചെയ്ത അമേരിക്കയിലെ നാഷണൽ പാർക്കാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. പ്രായോഗികവും ശാസ്ത്രീയവുമായ ആയുർവേദ ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുക്കുന്ന ഡോക്ടർമാർക്കായി ആയുഷ് മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് അഗ്നി. അഗ്നി ആയുർവേദ ഗ്യാൻ നൈപുണ്യ ഇനിഷ്യേറ്റീവ്. ഇപ്പം പ്രായോഗികവും ശാസ്ത്രീയവുമായ ആയുർവേദ ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുക്കുന്ന ഡോക്ടർമാർക്കായി ആയുഷ് മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതിയാണേത് അഗ്നി ആയുർവേദ ഗ്യാൻ നൈപുണ്യ ഇനിഷ്യേറ്റീവ്. 2023 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ്. പോൾ ലിഞ്ചിന് പ്രോഫറ്റ് സോങ് എന്ന നോവലിനാണ്. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ VC ആരാണ്? ഡോക്ടർ എസ് ബിജോയ് നന്ദനാണ്. ഡോക്ടർ എസ് ബിജോയ് നന്ദൻ. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനജാണ്. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ വനജ. ശബരിമല തീർത്ഥാടകർക്കായി വനം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? അയ്യനാണ്. ശബരിമല തീർത്ഥാടകർക്കായിട്ട് വനം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? അയ്യൻ. അപ്പോൾ ഇത്രയും 15 ക്വസ്റ്റ്യൻസ് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.